ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പ്രഥമ മന്ത്രമാണ് നിങ്ങൾ എടുത്തു വരുന്നത്. ഈശാവാസ്യമിതകം സർവം എന്ന് തുടങ്ങുന്ന മന്ത്രത്തിലെ മാഗൃത കസ്യസ്വിധനം, മാഗൃത പരസ്യധനം, പരസ്വധനം, ഇപ്രകാരം സാമാന്യ രൂപത്തിൽ പരധന നിഷേധം തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് നാം കണ്ടുവന്നത്. ഇനി ഇതേ ആശയം ഭാഷ്യകാരൻ ദാർശനികമായി വിശദീകരിച്ച് പറയുന്നുണ്ട്. പരസ്യ പരസ്വ സ്വസ്യ വ, പരസ്യവ സ്വസ്യവ, പരധനം തഥാ സ്വധനം, രണ്ടിലും അഭികാംക്ഷ വയ്ക്കരുത്. പരധനം എൻ്റെ കയ്യിൽ വരുമെന്നത് പരധനത്തിലുള്ള അഭികാംക്ഷയാണ്, അത് എന്നെ വിട്ടുപോകില്ല. എല്ലായ്പ്പോഴും എൻ്റെ അടുത്തു തന്നെ ഉണ്ടാവും. ലോകത്തേത് ധനവാന്റെ കാര്യം ചിന്തിക്കുമ്പോഴും ഏതൊരുവൻ്റെ പണത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അത് ഏതുവിധേനയും തൻ്റെ കയ്യിൽ വരും എന്ന് ഉള്ള ചിന്ത അഭികാംക്ഷയാണ്. അഭികാംക്ഷയിലാണ് ബന്ധങ്ങളെല്ലാം തുടങ്ങുന്നത് തന്നെ. മറ്റൊരുവൻ്റെ ധനത്തെ അടിസ്ഥാനപ്പെടുത്തി, ധനം എന്നത് മണി ഓർ കൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ, ധനം അല്ലെങ്കിൽ ധനത്തിൻ്റെ ഉപാധികൾ, ഈ അഭികാംക്ഷയെ ലോഭം എന്ന് പറയും. പരധനത്തിലുള്ള അഭികാംക്ഷ, അതിനെയാണ് ലോഭം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സ്വധനാദികളിലുള്ള കാംക്ഷയെ, തൻ്റെ പണത്തോടുള്ള കാംക്ഷയെ പിശുക്ക് എന്ന് വിളിക്കും. ഇതുവരെയാണ് നാം പറഞ്ഞു വെച്ചത്. ലോഭവും പിശുക്കും രണ്ടും അരുത്. എന്നിവ കുട്ടികളുടെയും കൂടി കാര്യമാണ്. ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മുന്നോട്ട് പോകുമ്പോൾ കാണാം. ആദ്യം നമുക്ക് യഥാശ്രുതമായ അർത്ഥത്തിൽ വിചാരം ചെയ്യാം. ആധ്യാത്മിക സരണിയിൽ ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം തുടങ്ങി അനേക ദോഷങ്ങൾ അവശ്യം തക്തവ്യമായുണ്ട്. ഈ ദോഷങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടവയാണ്. ഇവയൊന്നും ഉപേക്ഷിക്കാതെ കാമവും ക്രോധവും ലോഭവും മോഹവും മദവും മാത്സര്യവും ഉപേക്ഷിക്കാതെ ആധ്യാത്മിക സരണിയിൽ നിലകൊണ്ടുകൊണ്ട് തന്നെ ഇവയെയെല്ലാം നേടിയെടുക്കാം എന്നതാണ് ആധുനിക കോർപ്പറേറ്റ് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ മെച്ചമായി ആളുകൾ കാണുന്നു. ആധ്യാത്മികതയെ കൂടി കോർപ്പറേറ്റ് സംഘടിത സ്വഭാവം കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വൈയക്തികമായ ആധ്യാത്മിക അനുഭൂതിയും ലാളിത്യവും അറിവും കോർപ്പറേറ്റ് ഭീമന്മാരുടെ നിതാന്ത ശത്രുവായിരുന്നു. വ്യവസായികളുടെയും വാണിജ്യ താല്പര്യമുള്ളവരുടെയും ഒക്കെ നിത്യശത്രുവായിരുന്നു
ഏകാന്തവും ലളിതവും ശ്രുതി അധിഷ്ഠിതവും സ്മൃതി അധിഷ്ഠിതവും യുക്തിപൂർവകവും അനുഭവപ്രധാനവുമായ ആധ്യാത്മികത, അതിൻ്റെ വളർച്ചയും വികാസവും തങ്ങളുടെ ദുരയെ മുഴുവൻ നശിപ്പിക്കുമെന്ന് കണ്ടെത്തിയ കോർപ്പറേറ്റ് ഭീമന്മാർ എങ്ങനെ ആധ്യാത്മികതയെയും ഭൗതികതയെയും യോജിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കാം എന്ന് ചിന്തിച്ചതിൻ്റെ കൂട്ടുകെട്ടാണ് കലികാല ആരംഭം മുതൽ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി ഉത്തമങ്ങളായ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ പോലും കടന്നു കയറുവാനും അവിടുത്തെ ഭിക്ഷയെടുത്ത് പഠിച്ചു വളർന്ന വിദ്യാഭ്യാസ ഗുരുകുല സമ്പ്രദായത്തെ നശിപ്പിക്കുവാനും ആഡംബരങ്ങളുടെയും ഒപ്പം അതിഭാവുകത്വത്തിൻ്റെയും ലോകങ്ങളിലേക്ക് അവയെ എത്തിക്കുവാനും ഇക്കൂട്ടർക്കിന്ന് ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. കാമവും ക്രോധവും ലോഭവും മതവും മാത്സര്യവും വർദ്ധിപ്പിക്കും വിധം പുതിയ സൂത്രവാക്യങ്ങളും അമ്മാതിരി മാനേജ്മെൻ്റ് ഗുരുക്കന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ടിലൂടെ രൂപാന്തരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ദോഷങ്ങളെല്ലാമാണ് ത്യജിക്കേണ്ടത്. അപ്പോൾ കേവലം ധനലോഭം മാത്രം ത്യജിക്കുന്നതിന് എന്തുകൊണ്ട് ഈശാവാസ്യത്തിൽ പറഞ്ഞു? ഇതിന് കാരണം ലോഭം ദുരവനേയ ദോഷമാണ്. അതായത് പിന്നെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത് എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ആധുനിക ആധ്യാത്മികത പ്രാചീനമായ അനുഭവപ്രധാനങ്ങളായ ലോകങ്ങളിൽ നിന്ന് അനുഭവമില്ലാത്ത ലോകങ്ങളിലേക്ക് പതിച്ചത് എന്ന് ശ്രദ്ധാപൂർവം ഒരാൾ ഗവേഷണം നടത്താനിറങ്ങിയാൽ അയാൾക്ക് ബോധ്യവും ആധുനിക ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു വിളങ്ങുന്നത് ലോഭമാണ്. ലോഭമോ വളരെ പ്രയാസമാണ് ത്യജിക്കാൻ. ഏത് ആധ്യാത്മിക സങ്കേതവും ഇന്ന് മത്സരിച്ചു വളരുന്നത് സ്ഥാപനവൽക്കരണം കൊണ്ടാണ്. ഒരു വ്യവസായിയെ സംബന്ധിച്ച് അവൻ പണമിറക്കി വ്യവസായം ചെയ്യണം. മൂലധനമിറക്കാതെ വ്യാവസായിക ലോകങ്ങളിലേക്ക് ഉയരുവാൻ പര്യാപ്തമായ ഒന്ന് ആധ്യാത്മികതയാണെന്ന് വന്നിരിക്കുന്നു. ആധ്യാത്മിക അനുഭൂതി, ആധ്യാത്മിക തലത്തിലുള്ള അത്ഭുതങ്ങൾ, സിദ്ധികൾ ഇവയെല്ലാം
ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മൂലധനമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റ് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ മൂലധനം ഇന്ന് സിദ്ധിയാണ്. അതുകൊണ്ട് മൂലധനമിറക്കാതെ ഒരുപറ്റം ആളുകൾ ചേർന്നാൽ ലോകത്തിനാവശ്യമായ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാക്കുകയും എല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുകയും എല്ലാ അനീതികളും ചെയ്തു കൂട്ടുകയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയും ചെയ്യാമെന്നും അന്യരുടെ കയ്യിലിരിക്കുന്ന ധനത്തെ മുഴുവൻ സ്വന്തമാക്കാമെന്നും വരുന്ന ഒരു ലോഭം കാണുമ്പോഴാണ് ശങ്കരനും ശങ്കര പാരമ്പര്യവും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കെന്തുകൊണ്ട് വിധേയമായി, എങ്ങനെ സാമ്പ്രദായികത്വത്തിൽ നിന്ന് ആധ്യാത്മികത വിട്ടുപോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനിടം തരുന്നത്. ലോഭം ദുരപനേയമാണ് എന്ന് നാം കണ്ടു. ആ ലോഭത്തിൻ്റെ ശക്തമായ അടിത്തറയിന്മേലാണ് പൗരോഹിത്യവും സിദ്ധിയും ആധുനിക ആധ്യാത്മികതയും പടുത്തുയർത്തിയിരിക്കുന്നത്. ഈയൊരു ദശാസന്ധിയിൽ ധനലോഭത്തിലൂന്നിയ പരധനത്തെ സ്വന്തമാക്കുവാനും സ്വന്തമായി അതിനെ ഉപയോഗിക്കുവാനും ഉള്ള ദുരയിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഈ രംഗം അത്യന്തം നരകതുല്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ ദുരപനേയമായ ലോഭത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ ഇതര ദോഷങ്ങളെയെല്ലാം, കാമത്തെ, ക്രോധത്തെ, മോഹത്തെ, മതത്തെ, മാത്സര്യത്തെ ഒക്കെ ഉപേക്ഷിക്കാൻ എളുതാണ്. ഗീതയിൽ ഭഗവാൻ അരിച്ചു പെറുക്കി മൂന്ന് ദോഷങ്ങളെ മഹാഭാരത യുദ്ധക്കളമായിരുന്നിട്ട് പോലും അർജുനനോട് പറയുന്നു. മൂന്ന് ദോഷങ്ങളാണ് ആധ്യാത്മിക മാർഗത്തിലെ തടസ്സം എന്നല്ല പറഞ്ഞത്, അതിനൊക്കെ അപ്പുറം നരകദ്വാരമാണെന്നാണ് പറഞ്ഞത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാലോഭ തസ്മാദേതത്രയം ത്യജേത്. ത്രിവിധം നരകദ്വാരം നരകസ്യേദം നരകസ്യ ഇദം ദ്വാരം ആത്മനഃ നാശന കാമ ക്രോധ തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. കാമവും ക്രോധവും ലോഭവും എന്നീ മൂന്നെണ്ണം ഉത്തരോത്തരം അധിക കഠോരതരമായ നരകമാണ്. നരകവും സ്വർഗവും ഇവിടെ തന്നെയാണ്, അതധികം ദൂരെയല്ല. ആ നരകത്തിൻ്റെ ദ്വാരമേതാണ്? മൂന്ന് കവാടങ്ങൾ ഭഗവാൻ പറയുന്നു. എന്നാൽ നരകം കോടിക്കണക്കിന് യോജന അകലെയാണ്, ദൂരെയാണ്.
അതിനെ യമലോകമെന്നും കൂടി പറയുന്നു. അതിൻ്റെ വാതിൽ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് വരുന്നത്? ഇതമെന്നതുകൊണ്ട് വാതിൽ ഇവിടെയാണെന്ന് തോന്നുന്നു. ദില്ലിയിൽ വീട്, അതിൻ്റെ വാതില് കേരളത്തിലും എന്ന് വരുമോ? നരകദ്വാരത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോമ്പൗണ്ടിൻ്റെ ഗേറ്റ്, ഗന്തും ഈശ്യതേ ശക്യതേ അനേന ഇതി ഗേറ്റ്, ഗായ്ക്ക് ഗമനം പ്രവേശമെന്നർത്ഥം. ഇട്ട് ഇതിട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിൻ്റെ പ്രവേശന കവാടം. നരകത്തിൻ്റെ വിസ്തൃതി എവിടം വരെയാണ്? നരകം കോടിക്കണക്കിന് യോജന ദൂരെയായിക്കൊള്ളട്ടെ, അതിൻ്റെ വാതിൽ ഇവിടം വരെയാണ്. അത്രൈവ നരകസ്വർഗ ഇതിമാത പ്രജക്ഷതേ യാതനാസ്തു നരക്യസ്ഥ ഇഹാപ്യുപലക്ഷിത. അത്രൈവ നരകസ്വർഗ ഇതിമാത പ്രജക്ഷതേ യാതനാസ്തു നരക്യസ്ഥ ഇഹാപ്യുപലക്ഷിത. അല്ലയോ അമ്മേ, നരകവും സ്വർഗവും ഇവിടെ തന്നെയാണ്. അത് കോടിക്കണക്കിന് യോജന ദൂരെയൊന്നുമല്ല. ആരാരോട് പറയുന്നതാണ്? കപിലൻ അമ്മയായ ദേവാഹൂതിയോട് പറയുന്നു. സംസാരം നരകം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ വിസ്തൃതി ഇവിടം വരെ വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെ വരെ നരകത്തിൻ്റെ അസ്തിത്വമുണ്ട്. എന്തുകൊണ്ട്? ശാസ്ത്രങ്ങളിൽ എന്തെന്ത് നരകയാതനകൾ പറഞ്ഞിട്ടുണ്ടോ അവയെല്ലാം ഇവിടെയും കാണപ്പെടുന്നുണ്ട്. ഒരാശുപത്രിയിൽ ചെന്ന് നോക്കിയാൽ മതി, എങ്ങനെയെല്ലാമുള്ള നരക അനുഭവിക്കും. ശകലിതങ്ങളായ ശരീരങ്ങൾ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു യമൻ. പീഡാനുഭവങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ? പൂർവകർമ്മങ്ങളുടെ, പൂർവജീവിതത്തിൻ്റെ, പൂർവാനുസ്മരണത്തിൻ്റെ കണക്കുകളെഴുതി വച്ച് അതിനെ അടിസ്ഥാനമാക്കി പീഡാനുഭവങ്ങളുടെ ലോകങ്ങളിലൂടെ മാനവനെ കൂട്ടിക്കൊണ്ടുപോകുന്നുവോ ഈ യമനെന്നറിയാൻ ഒരാശുപത്രിയിലെ ഒടിഞ്ഞുപറിഞ്ഞവർ കിടക്കുന്ന ഒരു വാർഡിൽ ചെന്നാൽ മതി. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും സർവജന മനോരഞ്ജകമെന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമനിർമ്മാണവും മാനവസ്നേഹത്തിന് കൈയും കാലും വച്ച് വളർന്നു വികസിച്ചു വന്ന സേവനോത്സുകരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളയും വെള്ളയും ശുഭ്രമായ ശാന്തിയുടേതായി ധരിച്ച ഫിഷഗ്വരന്മാരും പരിചാരകരും എല്ലാം കൃത്യതയിൽ വികസിപ്പിച്ചെടുത്ത
മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നുമില്ലാത്ത അവയെയൊക്കെ ഉച്ചാടനം ചെയ്ത വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുത്തിയ ദുഷ്ടന്മാരും നീചന്മാരുമായ രാജാക്കന്മാരെയും രാജകിങ്കരന്മാരെയും ഓടിച്ചെടുത്ത ആധുനിക മതേതര ജനാധിപത്യത്തിൻ്റെ മണിമുറ്റത്ത് അത്യന്ത ഭാസുരമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ളിൽ സ്വകർമ്മങ്ങളുടെ യാതനകളും പേറി ഓരോ വാർഡിലും കിടക്കുന്ന രോഗിയെ കാണുമ്പോൾ മാനവ ഗവേഷണങ്ങളും മാനവ അന്വേഷണങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തഥ്യം നമുക്ക് കാണാം. ജീവിതത്തെ അത്യന്ത ഭാസുരമായി വർണ്ണിക്കുമ്പോൾ മാഗൃധകസ്യ സ്വിധനം എന്ന നിർദ്ദേശത്തിലൂടെ മാനവചേതനയെ ആനന്ദത്തിലേക്ക് നയിച്ച ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് വസം പരിയാം.